പി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണുള്ളത്. കൊട്ടിയൂർ ദേവസ്വം ഭൂമി കയ്യേറ്റക്കാരായ കൃഷിക്കാർക്ക് പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. രണ്ട്, വഖഫ് ചെയ്യപ്പെട്ടതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ ഭൂമി വഖഫ് ബോർഡിന് തിരിച്ചു പിടിച്ചു കൊടുക്കേണ്ടതിന്റെ ആവശ്യകത. മൂന്ന്, വഖഫ് ബോർഡ് ആക്ട് 91 ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് പി ജയരാജന്റെ ഇരട്ടത്താപ്പ് ബോധ്യമാകുന്നത്. കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഭൂമി ജനങ്ങൾക്ക് വീതം വെക്കുന്നതാണ് ശരി. ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി വഖഫ് ബോർഡിൻ്റെതാണെന്ന് വരുത്തി തീർക്കുകയും അവർക്കത് പിടിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് നീതി. ഇനിയുള്ളതാണ് ഏറ്റവും അപകടം പിടിച്ച നടക്കാൻ പോകുന്ന കാര്യം. മുനമ്പ പോലുള്ള തർക്കബാധിത പ്രദേശങ്ങൾ ഒരു പൊതു ആവശ്യത്തിനെന്ന് പറഞ്ഞ് സർക്കാർ അക്വയർ ചെയ്യുകയും അത് പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക. അതുവഴി ഖജനാവിലെ പണം അക്വിസേഷന്റെ നഷ്ടപരിഹാരം എന്ന നിലയിൽ വഖഫ് ബോർഡിന് കൈമാറുക. ഇത് എവിടുത്തെ നീതിയാണ്? കേട്ടുകേൾവി പോലുമില്ല. പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ കൊണ്ടുവന്ന പൂനയ ബില്ലിനെ അട്ടിമറിക്കാൻ വേണ്ടി സീട്ട് കണ്ടുപിടിച്ച കുറുക്ക് വഴിയായിരുന്നു ഉപാധികളോടെ കൂടിയുള്ള വഖഫ്. വഖഫിൽ ഉപാധിയില്ല എന്ന് പിന്നീട് വാദിക്കാമെന്ന കാഴ്ചപ്പാടിലാണ് അത് ചെയ്തത്. അതിൽ തന്നെ ഫാറൂഖ് കോളേജിന് നീക്കി വച്ചിരിക്കുന്ന ഭൂമിയാണിത്. അതിൽ കൃത്യമായ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഫാറൂഖ് കോളേജ് ആകട്ടെ ഈ ഭൂമി വിറ്റ് കാശ് വാങ്ങുകയും ആ പണം ഉപയോഗിച്ച് മറ്റൊരു സ്ഥലം വാങ്ങി കോളേജുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു. അക്കാലത്ത് അതിനെ മുനമ്പം എസ്റ്റേറ്റ് എന്ന് തന്നെയായിരുന്നു പേര്. കാലപ്പഴക്കത്തിൽ പേര് മാറ്റിയതാണ്. ജയരാജന്റെ ഈ നിലപാട് ഇരട്ടത്താപ്പ് എന്നല്ലാണ്ട് മറ്റെന്താണ് വിളിക്കേണ്ടത്? പി ജെ ജോസഫ് ഉൾപ്പെട്ട അച്യുതാനന്ദൻ മന്ത്രിസഭ നിയമിച്ച നിസാർ കമ്മിറ്റിയുടെ അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച അന്നത്തെ മന്ത്രിസഭയുടെ തീരുമാനം അത് തെറ്റായിരുന്നു എന്ന് പറയാനുള്ള ധൈര്യം ഈ മന്ത്രിസഭ കാണിക്കണം. വേണ്ടത്ര പഠനം നടത്താതെ അനാവശ്യമായി ധൃതി കാണിച്ച് തട്ടിക്കൂട്ടിയുണ്ടാക്കിയ റിപ്പോർട്ട് നിരാകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രഥമ ദൃഷ്ടിയാൽ നഷ്ടം സംഭവിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട കുറെ മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെയുള്ളവർക്കുമാണ്. എങ്കിലും വിശാലമായി ചിന്തിച്ചാൽ അതിന്റെ മുഴുവൻ നഷ്ടവും വരുന്നത് മുസ്ലിം സമുദായത്തിന് തന്നെയാണ്. പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവർക്ക് ഈ രാജ്യത്തെ മറ്റ് മതസ്ഥരായ ജനങ്ങൾ ഭൂമി വിൽക്കുവാനും അവരിൽ നിന്ന് വാങ്ങുവാനും മടിക്കും. അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും. ഏതൊരു ഭൂമിയുടെയും അടിയാധാരത്തിലും ഒരു മുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ ആ ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലാണ് ഇനി തടസ്സം വരാൻ പോകുന്നത്. എന്തിന്? സാമുദായിക അംഗങ്ങൾ പോലും വസ്തു വാങ്ങാൻ നിന്നു കൊടുക്കില്ല. അതിൽ വിചിത്രമായി വരാൻ സാധ്യതയുള്ളത് ലൈഫ് പദ്ധതി അനുസരിച്ച് വീട് വയ്ക്കാൻ വേണ്ടി ആർക്കെങ്കിലും വെറുതെ നൽകാമെന്ന് പറഞ്ഞാൽ ആ പാവങ്ങൾ നന്ദി പോലും പറയാതെ അത് വേണ്ടെന്ന് മുഖത്ത് നോക്കി പറയും. ഇത് മനസ്സിലാക്കിയായിരിക്കാം മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു വലിയ വിഭാഗം സമുദായ സ്നേഹികൾ ഈ വക കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്തത്. പശ്ചിമഘട്ടവും ഈ വക പോലെയുള്ള സംഗതികളും മലയോരത്ത ഭൂമിയെ ഒരു അടിയന്തര ആവശ്യത്തിന് വിൽക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചത് കണ്ടു മനസ്സിലാക്കണം. ഇതുപോലെ എത്രയോ കർഷകരാണ് ബുദ്ധിമുട്ടുന്നത്. മുസ്ലിമിന്റെ ഭൂമി മുസ്ലിം പോലും വാങ്ങാത്ത അവസ്ഥ. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ ഒരു ന്യൂനപക്ഷം ബോധപൂർവം സൃഷ്ടിക്കുകയാണിത്, അരാജകത്വം ഉണ്ടാക്കുവാൻ. പണ്ട് ജന്മികളുടെ ഭൂമി പാട്ടത്തിനെടുത്തവർക്ക് പട്ടയം കൊടുക്കുന്ന പദ്ധതി അട്ടിമറിക്കാൻ പലരും ശ്രമിച്ചുവെങ്കിലും കാര്യശേഷിയുള്ള ഭരണകർത്താക്കൾ വന്നപ്പോൾ തുണ്ട് കടലാസൽ എഴുതി കൊടുത്തിട്ടുള്ളത് പോലും ആധാരമാക്കി പട്ടയം കൊടുക്കുവാൻ തീരുമാനമെടുത്തു. അവരെ ആ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി. ഭരണപാഠവുമുള്ള മന്ത്രിമാരുടെ അഭാവം വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. തീവ്ര മത ചിന്താഗതിയുള്ള ചിലരുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകൾ സമൂഹത്തിൽ വരുത്തി വയ്ക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ആരും ചെറുതായി കാണരുത്. പണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന് വാരാപ്പുഴ അതിരൂപതയും ISRO തിരുവനന്തപുരം അതിരൂപതയും നൽകിയ ഭൂമികളെല്ലാം ഇപ്പോൾ തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? മാന്യതയുടെ പേരിൽ ക്രൈസ്തവ നേതൃത്വം അത് തിരിച്ചു ചോദിക്കുന്നില്ലെന്നറിയാം. എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവർ ഈ തത്വം അനുസരിച്ചാണെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ കാണിക്കപ്പെട്ടിയിൽ ഇടുന്ന നേർച്ച, ആ നേർച്ച സംഖ്യ പിന്നീട് ക്രയവിക്രയം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. അങ്ങനെ വന്നാൽ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും അനുവദിക്കാവുന്ന ഒരു പ്രവണതയല്ല. ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം പിടിച്ചുപറികൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ശരിയല്ല. മുനമ്പം വിഷയത്തിലെ കാതലായ പ്രശ്നം സ്വന്തമല്ലാത്ത ഒരു ഭൂമി ദൈവത്തിന് നൽകാൻ അഥവാ വഖഫ് ചെയ്യാൻ അനുവദിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ചൂതുകളിയിൽ സ്വയം പണയവസ്തുവായി തീർന്ന പാണ്ഡവർ ഒടുവിൽ പാഞ്ചാലി എന്ന ദ്രൗപതിയെ പണയം വെക്കുകയും ദ്രൗപതിയെ സഭാമധ്യത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരികയും ചെയ്തപ്പോൾ പൊതുസമൂഹത്തോട് പാഞ്ചാലി ചോദിച്ച ചോദ്യം ഇവിടെ പ്രസക്തമാണ്. സ്വയം പണയവസ്തു ആയിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ മറ്റൊരാളെ പണയം വയ്ക്കുവാൻ സാധിക്കും? അതുപോലെ സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമി 99 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ഭൂമി
എങ്ങനെ ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കും? പറയുന്നതിലൊരൊക്കെ ഒരു ന്യായം വേണ്ടേ? അന്വേഷിക്കാൻ പോയ നിസാർ കമ്മിറ്റിക്കും ഒരു ബോധം വേണ്ടേ? നിസാർ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് ശരിവെച്ച മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും കൂടെ ഉണ്ടായിരുന്ന മന്ത്രി പി ജെ ജോസഫും ഒക്കെ ആരെ സൂപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. സംശയങ്ങൾ ഒരുപാടാണ്. അവർ ചെയ്ത പാപത്തിന്റെ ഭാരം മുഴുവൻ പിണറായി വിജയൻ ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് അഭിപ്രായം. ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായവും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. മുൻ സർക്കാർ അംഗീകരിച്ച നിസാർ കമ്മിറ്റി റിപ്പോർട്ട് അസാധുവായി പ്രഖ്യാപിക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻനിര പോരാളികളിൽ ഒരാളായ മുൻ പി എസ് സി ചെയർമാനും ഇപ്പോഴത്തെ വഖഫ് ബോർഡ് പ്രസിഡന്റുമായ എം കെ സക്കീറിനോട് 10 മിനിറ്റിനുള്ളിൽ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. കേരള ജനതയുടെ മൊത്തത്തിലുള്ള സംശയം ഒന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇരയോടൊപ്പമോ അതോ വേട്ടക്കാരോടൊപ്പമോ? നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, ഈ പ്രശ്നം വലിച്ചു നീട്ടി മുന്നോട്ട് കൊണ്ടുപോയി നാട്ടിലുള്ള സാമുദായിക ഐക്യം തകർക്കരുത്. ഒരു അപേക്ഷയാണ്.